നമസ്കാരം. മിഷൻ ടെക് സെൻറ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ക്ലാസ് ഫിറ്റിംഗ് വർക്ക് അല്ലെങ്കിൽ ഫിറ്റിംഗ് ഷോപ്പ് എന്താണെന്നും അതിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യ ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്നും അതുമായി ബന്ധപ്പെട്ട വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് മാനുഫാക്ചറിംഗ് പ്രോസസ്? നോക്കാം. ഒരു ഫൈനൽ പ്രോഡക്റ്റ് എത്തുന്നതുവരെ അതിനാവശ്യമായിട്ടുള്ള വിവിധ റോ മെറ്റീരിയൽസ് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനെയാണ് മാനുഫാക്ചറിംഗ് പ്രോസസ്. നോക്കാം. മാനുഫാക്ചറിംഗ് പ്രോസസ് ആരംഭിക്കുന്നത് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസും പ്രോഡക്റ്റ് ഡിസൈനിൽ നിന്നുമാണ്. മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്നാണ്, രണ്ട് ഫോർമിംഗ് പ്രോസസ്, മൂന്ന് ഫാബ്രിക്കേഷൻ പ്രോസസ്, നാല് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്. എന്താണ് കാസ്റ്റിംഗ് പ്രോസസ്സ് നോക്കാം. ഇതൊരു മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. ഇതിൽ ലിക്വിഡ് മെറ്റീരിയൽ മോൾഡിലൊഴിച്ച് അത് തണുത്തതിന് ശേഷം മോൾഡിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മോൾഡ് ബ്രേക്ക് ചെയ്തോ ഒബ്ജക്റ്റ് പുറത്തെടുക്കുന്നു. ഉദാഹരണം സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, സാൻഡ് കാസ്റ്റിംഗ്. ഫോമിംഗ് പ്രോസസ്സിൽ ഒരു ബലം നൽകി, അതായത് ഒരു ആപ്ലിക്കബിൾ സ്ട്രെസ്, അത് ടെൻഷനാകാം, കമ്പ്രഷനാകാം, ഷിയറാകാം, നൽകിയൊരു പ്രീ ഡിഫൈൻഡ് ജോമെട്രിക്കൽ ഷേപ്പിലോട്ട് ഒബ്ജക്ട്സിനെ മാറ്റുന്ന പ്രോസസ്സ്. എക്സാമ്പിൾ ഫോർജിങ്, എക്സ്ട്രൂഷൻ. ഇതിൽ മെറ്റൽസ് ഒന്നും റിമൂവ് ചെയ്യപ്പെടുന്നില്ല. ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ ഒരു മെറ്റൽ സ്ട്രക്ചർ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യപ്പെടുക. അത് ഓട്ടോമേഷനാകാം, മാനുവൽ എഫേർട്ടാകാം. ഇതിൽ കട്ടിംഗ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, അസംബ്ലി പ്രോസസ്സുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സാണ്. ഇതിൽ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റാക്കി മാറ്റുന്നു. ഉദാഹരണം ലേത്ത് വർക്ക്. മുകളിൽ പറഞ്ഞിരിക്കുന്ന നാല് പ്രോസസ്സുകളിലും കമ്പോണൻസ് നിർമ്മിക്കപ്പെടുന്നത് മെഷീൻ്റെ സഹായത്താലോ മാനുവൽ എഫേർട്ട് വഴിയാണ്. മാനുഫാക്ചറിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മാർക്കിംഗ് മുതൽ അസംബ്ലി വരെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ടെസ്റ്റിങ്ങും ഫിറ്റർ ടെക്നീഷ്യൻ്റെ സേവനം ആവശ്യമാണ്. ഹാൻഡ് ടൂൾസും ഇൻസ്ട്രുമെൻസും ഉപയോഗിച്ച് വർക്ക് ബെഞ്ചിൽ കമ്പോണൻസ് നിർമ്മിക്കുന്നതിന് ഫിറ്റിംഗ് വർക്ക് എന്ന് പറയുന്നു. ഫിറ്റിംഗ് ഷോപ്പിലെ ഹാൻഡ് ഓപ്പറേഷനിൽ മാർക്കിംഗ്, ഫൈലിംഗ്, സെയിങ്, സ്ക്രാപ്പിംഗ്, ഡ്രില്ലിംഗ്, ടാപ്പിംഗ്, ഗ്രൈൻഡിങ് തുടങ്ങിയ പ്രവൃത്തികളുണ്ട്. ഈ വർക്കുകൾ ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ചോ പവർ ഓപ്പറേറ്റഡ് പോർട്ടബിൾ മെഷീൻസ് ഉപയോഗിച്ചോ നടത്തപ്പെടും. ഫിറ്റിംഗ് ഷോപ്പ് ടെക്നീഷ്യൻ്റെ ജോലി മെഷറിംഗ്, ഇൻസ്പെക്ഷൻ ഓഫ് കമ്പോണൻസ് എന്നിവയോടൊപ്പം മെയിൻ്റനൻസ് ഓഫ് എക്വിപ്മെൻറ്റും ഉൾപ്പെടുന്നു. ഫിറ്റിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന ടൂൾസിനെ താഴെ പറയുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, സ്ട്രൈക്കിംഗ് ടൂൾസ്, ഹോൾഡിംഗ് ടൂൾസ്, ഫിനിഷിംഗ് ടൂൾസ്, ടൈറ്റനിങ് ഓർ ലൂസ്നിങ് ടൂൾസ്. മാർക്കിംഗ് ടേബിൾ നിർമ്മിച്ചിരിക്കുന്ന കാസ്റ്റ് ആൻഡ് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ സൈസിലുള്ള ജോബ്സും ലേ ഔട്ട് ചെയ്യുവാൻ മാർക്കിംഗ് ടേബിൾ ഉപയോഗിക്കുന്നു. മാർക്കിംഗ് ടേബിളിനെ ഒരു റെഫറൻസ് സർഫസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ ഫ്ലാറ്റ് സർഫസ് വെച്ച് ഹൈറ്റ് ഗേജ്, ആംഗിൾ പ്ലേറ്റ്, വി ബ്ലോക്ക്, സർഫസ് ഗേജ് എന്നിവയുടെ സഹായത്തോടെ വർക്ക് പീസുകളിൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആംഗിൾ പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്ന കാസ്റ്റേൺ ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു എൽ ഷേപ്പിലാണുള്ളത്. അനവധി സ്ലോട്ടുകൾ നൽകിയിട്ടുണ്ട്. വർക്ക് പീസുകളിൽ ലൈൻസ് മാർക്ക് ചെയ്യുന്ന ആവശ്യത്തിലേക്കും വർക്ക് പീസുകളുടെ ഇൻസ്പെക്ഷൻ ആവശ്യത്തിലേക്കും ബോൾസ് ഉപയോഗിച്ച് വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്യുവാൻ ആംഗിൾ പ്ലേറ്റ് സഹായിക്കുന്നു. സ്ക്രൈബർ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ്. ടിപ്സിൽ ഹാർഡൻ ചെയ്തിരിക്കും. ഇത് ഉപയോഗിക്കുന്നത് ടു സ്ക്രൈബ് ലൈൻസ് ടു പ്രസൻറ്റ് ദ ഡയമെൻഷൻസ് ഓൺ ദ വർക്ക് പീസ് ടു ബി ഫൈൽഡ് ഓർ മെഷീൻ ആവശ്യത്തിലേക്കാണ്.
അതായത് വർക്ക് പീസിൽ മെഷീനിങ് പ്രോസസ്സിന് മുമ്പ് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുവാൻ ഇത് ഉപയോഗിക്കുന്നു. സ്ക്രൈബറിന് രണ്ട് പോയിൻ്റ്സ് ആണുള്ളത്, ഒന്ന് സ്ട്രേറ്റ് പോയിൻ്റും ഒന്ന് ബെൻ പോയിൻ്റും. പഞ്ചിനകത്ത് സെൻട്രൽ പഞ്ച്, ഡോട്ട് പഞ്ച് കൂടാതെ നമ്പർ പഞ്ചും ലെറ്റർ പഞ്ചും ഉണ്ട്. ലെറ്റർ പഞ്ചും നമ്പർ പഞ്ചും ടേപ്പേർഡാണ്, സ്ക്വയർ ബോഡിയാണ്, അതിനകത്ത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ലെറ്റർ പഞ്ചിന് 27 എണ്ണവും നമ്പർ പഞ്ചിന് 9 എണ്ണവും ആണുള്ളത്. സെൻട്രൽ പഞ്ചും ഡോട്ട് പഞ്ചും ഒരു ഹോളിൻ്റെ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സെൻട്രൽ പഞ്ചിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ 90 ഡിഗ്രിയും ഡോട്ട് പഞ്ചിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ 60 ഡിഗ്രിയുമാണ്. രണ്ട് ടൈപ്പ് കാലിപ്പറാണുള്ളത്, ഒന്ന് ഫേം ജോയിൻറ്റും ഒന്ന് സ്പ്രിംഗ് ജോയിൻറ്റും. ഇവിടെ പിക്ചർ കാണിച്ചിരിക്കുന്ന സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പറാണ്. കാലിപ്പേഴ്സിൻ്റെ ലെഗ് തമ്മിൽ സ്പ്രിംഗ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്ജസ്റ്റിംഗ് നട്ടും ഉണ്ട്. ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിച്ച് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് എ ട്യൂബ് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഔട്ട്സൈഡ് കാലിപ്പർ ഉപയോഗിച്ച് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് എ ട്യൂബ് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾസ് ആണ്. അതുകൊണ്ട് ഒരു സ്റ്റീൽ റൂളിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ മെഷർമെൻറ്റ്സ് അറിയുവാൻ സാധിക്കുകയുള്ളൂ. സ്പ്രിംഗ് നിർമ്മിച്ചിരിക്കുന്ന കാർബൺ സ്റ്റീൽ കൊണ്ടും ലെഗ്സ് നിർമ്മിച്ചിരിക്കുന്നത് അലോയ് സ്റ്റീൽ, അത് ഹാർഡൻഡ് സ്റ്റീലാണ്. ഫിറ്റിംഗ് ഷോപ്പിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ടൂളാണ് ട്രൈസ്കർ. ട്രൈസ്കർ നിർമ്മിച്ചിരിക്കുന്ന ഹാർഡൻ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ട്രൈസ്കർ ഉപയോഗിച്ചിട്ട് വർക്ക് പീസിൻ്റെ സ്ക്വയർനെസ്സും അതിൻ്റെ സ്ട്രെയ്റ്റ്നെസ്സും നോക്കാൻ സാധിക്കും. ഇതിൻ്റെ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് 0.002 mm/10 mm ലെങ്ത് ആണ്. ഫിറ്റിംഗ് ഷോപ്പിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകളിലൊന്നാണ് സ്റ്റീൽ റൂൾ. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് വർക്ക് പീസിൻ്റെ ലീനിയർ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂളിൻ്റെ നീളം 6 inches അല്ലെങ്കിൽ 15 cm ആണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. കൊറോഷൻ റെസിസ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടി ക്രോം പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. വെർനിയർ കാലിപ്പറും മൈക്രോമീറ്ററും പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് പ്ലസ് ഓർ മൈനസ് 0.02 ആക്യുറസിയിൽ ജോബ്സ് മെഷർ ചെയ്യാൻ സാധിക്കും. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് മെഷർമെൻ്റ് എടുക്കുന്നതിന് മുമ്പ് വർക്ക് പീസും കാലിപ്പർ എൻഡ്സും ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ജോസ് ഉപയോഗിച്ച് എക്സ്റ്റേണൽ മെഷർമെൻറ്റ്സ് ഇവിടെയും ഇൻറ്റേണൽ മെഷർമെൻറ്റ്സ് ഇവിടെയും എടുക്കുവാൻ സാധിക്കും. ഡെപ്ത് ബാർ ഉപയോഗിച്ചിട്ട് ഡെപ്ത് ഓഫ് സ്ലോട്ട്സ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് സ്റ്റെപ്സ് മെഷർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മെയിൻ പാർട്സ് മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിലും ആണ്. ലീസ് കൗണ്ട് എന്നത് 1 main scale division / നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ ആണ്. സാധാരണ നമ്പർ ഓഫ് ഡിവിഷൻസ് 50 ആണ്. അതുകൊണ്ട് ലീസ് കൗണ്ട് എന്നത് 1/50 = 0.02 mm ആയിരിക്കും. അടുത്ത പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ ആൻവിൽ, സ്പിൻഡിൽ, സ്ലീവ് വിത്ത് വെർനിയർ ഗ്രാജുവേഷൻസ്, തിമ്പിൾ സ്കെയിൽ, റാറ്ററ്റ് സ്റ്റോപ്പ് എന്നിവയാണ്. ഇതിൻ്റെ ഫ്രെയിമാണ്. മെഷറിംഗ് ഫേസ് എന്നുള്ളത് ആൻവിലിൻ്റെ സ്പിൻഡിൻ്റെ ഇടയ്ക്കാണ്. റാറ്ററ്റ് നോബ് ടേൺ ചെയ്യുന്നതനുസരിച്ച് സ്പിൻഡ് മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും. ലീസ് കൗണ്ട് ഓഫ് ദ മൈക്രോമീറ്റർ എന്നത് പിച്ച് ഓഫ് ദ മൈക്രോമീറ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് ആണ്. 1/100 = 0.01 mm ആണ്. മാർക്കിംഗ് ടേബിളിൻ്റെ ചെറിയൊരു രൂപമാണ് സർഫസ് പ്ലേറ്റ്. സർഫസ് പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റൻ ഉപയോഗിച്ചിട്ടാണ്. ഈ പ്ലേറ്റിനകത്തുള്ള ഫ്ലാറ്റ് സർഫസിൽ ഹൈറ്റ് ഗേജ്, ആംഗിൾ പ്ലേറ്റ്, വി ബ്ലോക്ക്, സർഫസ് ഗേജ് ഇവ വെച്ചിട്ട് വർക്ക് പീസുകളിൽ പാരൽ ലൈൻസ് വരച്ചെടുക്കാൻ സാധിക്കും. സർഫസ് ഗേജ് ഒരു മാർക്കിംഗ് ടൂളാണ്. ഇതുപയോഗിച്ച് ഡേറ്റ സർഫസിന് പാരലായിട്ട് വർക്ക് പീസിൽ ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. അതുകൂടാതെ
ഡാറ്റ സർഫസിന് പാരലായിട്ട് മെഷീനിൽ ജോബ് സെറ്റ് ചെയ്യാനും സാധിക്കും. രണ്ട് ടൈപ്സ് സർഫസ് ഗേജസ് ആണ് ഉള്ളത്, ഒന്ന് ഫിക്സഡ് ടൈപ്പാണ്, മറ്റൊന്ന് യൂണിവേഴ്സൽ സർഫസ് ഗേജ് ടൈപ്പാണ്. ഫിക്സഡ് ടൈപ്പ് സർഫസ് ഗേജിൽ ഒരു ഹെവി ഫ്ലാറ്റ് ബേസും സ്പിൻഡിലും ഉണ്ട്. സ്ക്രൈബറിനെ സ്നഗ്ഗുമായി ക്ലാമ്പിനെട്ട് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സിൽ സ്പിൻഡിലിനെ ഏത് പൊസിഷനിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉണ്ടായതിനാൽ മാർക്കിങ്ങിൻ്റെ ആക്യുറസി വളരെ കൂടുതലായിരിക്കും. സിലിണ്ടറിക്കൽ സർഫസ് മാർക്ക് ചെയ്യുവാനും യൂണിവേഴ്സൽ സർഫസ് ഗേജിന് കഴിയും. അടുത്തതായി കട്ടിംഗ് ടൂൾസ്, ഹാക്സോ. ഇറ്റ് ഈസ് എ ഹാൻഡ് ടൂൾ യൂസ്ഡ് ടു കട്ടിംഗ് റിമൂവബിൾ മെറ്റീരിയൽസ്. ദ മെയിൻ പാർട്സ് ആർ മെറ്റൽ ഫ്രെയിമും വിങ്നട്ട് ബ്ലേഡ്. ഇതിലെ ഫ്രെയിമിൽ ബ്ലേഡ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ബ്ലേഡിന് കട്ടിംഗ് ടീത്ത് ഉണ്ട്. ദ നമ്പർ ഓഫ് ടീത്ത് പെർ 25 mm ഓഫ് ദ ബ്ലേഡ് ലെങ്ത് സെലക്ട് ചെയ്യുന്നത് വർക്ക് മെറ്റീരിയലിൻ്റെയും അതേപോലെ തിക്നെസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ്. രണ്ട് ടൈപ്പ് ഹാക്സ് ആണുള്ളത്, സോളിഡ് ഫ്രെയിം അതേപോലെ അഡ്ജസ്റ്റബിൾ ഫ്രെയിം. ദ ടീത്ത് ഓഫ് ദ ഹാക്സ ബ്ലേഡ് സ്റ്റാഗേർഡ് പൊസിഷനിലാണ്. ഇത് കട്ടിംഗ് സമയത്ത് സ്ലോട്ടിനെ ബ്ലേഡ് തിക്നെസ്സിനേക്കാൾ വീതിയുള്ളതാണ്. അങ്ങനെ ജാമിങ് അവസ്ഥയിൽ നിന്നും ബ്ലേഡിനെ സംരക്ഷിക്കും. മറ്റൊരു കട്ടിംഗ് ടൂളാണ് ചിസിൽ. ഇത് അധികമുള്ള മെറ്റലിനെയോ കനം കുറഞ്ഞ ഷീറ്റിനെയോ കട്ട് ചെയ്യുവാൻ സഹായിക്കുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 0.9% to 1% കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ഒക്ടഗണൽ അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലായി. ഇതിൻ്റെ നിർമ്മാണം അനീലിംഗ്, ഹാർഡനിങ്, ടെമ്പറിങ് തുടങ്ങിയ പ്രോസസ്സുകൾ വഴിയാണ്. അനീലിംഗ് പ്രോസസ്സ് ചെയ്യുക വഴി ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻറ്റേണൽ സ്ട്രെസ്സസ് പുറത്തു പോകുന്നു. സാധാരണയായി ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ചിസിലിൻ്റെ കട്ടിംഗ് ആംഗിൾ 60 degrees. ഫ്ലാറ്റ് ചിസിൽ ഉപയോഗിച്ച് തിൻ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചിസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന കേപ്പ് ചിസിൽ. ഇത് ഒരു നാരോ ഷേപ്ഡ് ടൂളാണ്. സാധാരണയായി കീവേസും ഗ്രൂസിലും കട്ട് ചെയ്യാൻ കേപ്പ് ചിസിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി കട്ടിംഗ് പ്ലയറാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ടൂൾ സ്റ്റീൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. മാത്രമല്ല ഇത് വർക്കിനൊരു ഗ്രിപ്പ് നൽകുന്നു. പ്ലയറിൻ്റെ ഹാൻഡിലിൽ ഒരു PVC കോട്ടിംഗ് ഉണ്ട്. ആയതിനാൽ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ഇത് പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട്. മറ്റൊരു കട്ടിംഗ് ടൂളായി ഉപയോഗിക്കുന്നത് ഗ്രൈൻഡിങ് മെഷീൻസാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബെഞ്ച് ഗ്രൈൻഡിങ് മെഷീനാണ്. ഇതിൽ വർക്ക് പീസിനെ ഗ്രൈൻഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇവിടുത്തെ കട്ടിംഗ് ടൂൾ അബ്രസീവായിട്ടുള്ള കട്ടിംഗ് വീലാണ്. ഇതിൻ്റെ റഫ്നെസ് വർക്ക് പീസിനെ ഗ്രൈൻഡ് ചെയ്ത് ആഗ്രഹിക്കുന്ന ഷേപ്പിലാക്കാൻ സഹായിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് ഗ്രൈൻഡേഴ്സാണ് സർഫസ് ഗ്രൈൻഡിങ്, സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്, ത്രെഡ് ഗ്രൈൻഡിങ്, ത്രെഡ് ഇൻറ്റേണൽ ഗ്രൈൻഡിങ്, സെൻട്രൽലെസ് ഗ്രൈൻഡിങ് തുടങ്ങിയവ. അടുത്തതായിട്ട് സ്ട്രൈക്കിംഗ് ടൂൾസാണ്. ഹാമറാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹാൻഡ് ടൂൾ യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് പർപ്പസസ് വൈൽ പഞ്ചിങ് സ്ട്രെയിറ്റനിങ് ചിപ്പിംഗ് ഫോർജിങ് ആൻഡ് റിവേറ്റിംഗ് പ്രോസസ്. മേജർ പാർട്സ് ആർ ഹെഡ് ആൻഡ് ഹാൻഡിൽ. ഹാമർ ഹെഡ് നിർമ്മിച്ചിരിക്കുന്ന ഡ്രോപ്പ്
കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. വുഡൻ ഹാൻഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പാർട്സ് ഓഫ് എ ഹാമർ ഹെഡ് എന്നത് ഫേസ്, പീൻ, ചീക്ക് ആൻഡ് ഐ ഹോളാണ്. സ്ട്രൈക്കിംഗ് പോർഷൻ ഓഫ് എ ഹാമർ എന്ന് പറയുന്നത് ഫേസാണ്. ഒരു ചെറിയ കോൺവെക്സിറ്റി ഫേസിന് നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഡിഗിങ് ഓഫ് ദ എഡ്ജ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത്. ഇതുപയോഗിച്ചിട്ട് സ്ട്രൈക്കിംഗ് വർക്കുകളായ ചിപ്പിംഗ്, ബെൻഡിങ്, പഞ്ചിങ് തുടങ്ങിയവ ചെയ്യുവാൻ സാധിക്കും. അതർ എൻഡ് ഓഫ് ദ ഹെഡാണ് പീൻ എന്ന് പറയുന്നത്. പീനുപയോഗിച്ച് ഷേപ്പിംഗ് വർക്ക്, അതായത് റിവെറ്റിംഗ്, ഫോമിംഗ് വർക്ക്, അതായത് ബെൻഡിങ് മുതലായവ ചെയ്യുവാൻ സാധിക്കും. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പീൻ എന്നത് ബോൾ പീൻ, ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ എന്നിവയാണ്. ഫേസും പീനും ഹാർഡൻഡ് ആയിരിക്കും. ചീക്ക് എന്നത് മിഡിൽ പോർഷൻ ഓഫ് ദ ഹാമറാണ്. വെയ്റ്റ് ഓഫ് ദ ഹാമർ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തായിരിക്കും. അടുത്തത് ഐ ഹോളാണ്. ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നത് ഐ ഹോളിലായിരിക്കും. ബോൾ പീൻ ഉപയോഗിച്ചിട്ട് റിവെറ്റിംഗ് വർക്ക് ചെയ്യാൻ സാധിക്കും. ക്രോസ് പീൻ ഉപയോഗിക്കുന്നത് വൺ സൈഡ് ഓഫ് വൺ ഡയമെൻഷനിൽ മെറ്റൽ സ്പ്രെഡ് ചെയ്യുന്ന വർക്കിന് വേണ്ടിയായിരിക്കും. ക്രോസ് പീൻ തിരിച്ചറിയാൻ എളുപ്പമാണ്. ഹാൻഡിലിൻ്റെ ആക്സിസിന് ക്രോസ് ആയിട്ട് അല്ലെ പെർപെൻഡിക്കുലറായിട്ട് പീൻ വരികയാണെങ്കിൽ അത് ക്രോസ് പീനാണ്. ഹാൻഡിലിൻ്റെ ആക്സിസിന് പാരലായിട്ട് പീൻ വരികയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് പീൻ ആയിരിക്കും. സ്ട്രെയിറ്റ് പീൻ ഹാമേഴ്സ് ഉപയോഗിക്കുന്നത് കോർണറിൽ വരുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എഞ്ചിനീയേഴ്സ് ഹാമേഴ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദർ വെയ്റ്റ് ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ പീൻ. ദർ വെയ്റ്റ് വേരിയസ് ഫ്രം 125 grams ടു 1500 grams. എഞ്ചിനീയേഴ്സ് ഹാമർ മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. സാധാരണ മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന എഞ്ചിനീയേഴ്സ് ഹാമറിൻ്റെ വെയ്റ്റ് 250 grams ആണ്. ഫിറ്റിംഗ് ഷോപ്പിൽ ജനറൽ പർപ്പസ് വർക്കിനായി ഉപയോഗിക്കുന്നത് ബോൾ പീൻ ഹാമറാണ്. മറ്റൊരു ഹാമറാണ് ക്ലോ ഹാമർ. ആണി ഊരിയെടുക്കാൻ സഹായിക്കുന്ന ക്ലോ ഹാമർ കാർപ്പൻ്റർ ഹാമറാണ്. അത് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വർക്കിനെ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന ടൂൾസാണ് വർക്ക് ഹോൾഡിംഗ് ടൂൾസ്. ഡിഫറെൻ്റ് ടൈപ്സ് ആർ ക്വിക്ക് റിലീസിംഗ് വൈസ്, പൈപ്പ് വൈസ്, ഹാൻഡ് വൈസ്, പാരൽ ക്ലാമ്പ്, സി ക്ലാമ്പ്, പിൻ വൈസ് ആൻഡ് ടൂൾ മേക്കേഴ്സ് വൈസ്. ഇതിൽ എന്താണ് ബെഞ്ച് വൈസ് എന്ന് നോക്കാം. ബെഞ്ച് വൈസിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒരു ഫിക്സഡ് ജാ, മൂവബിൾ ജാ. നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റൺ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഒരു സ്ലോട്ടുണ്ട്. ആ സ്ലോട്ട് ബെഞ്ചിൽ ബെഞ്ച് വൈസിനെ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നു. പിന്നീടുള്ളത് ഒരു വൈസ് ഹാൻഡിലാണ്. അത് നിർമ്മിച്ചിരിക്കുന്ന കാസ്റ്റൺ വെച്ചിട്ടാണ്. വൈസ് ഹാൻഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോൾ മൂവബിൾ ജാ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ജാ മുമ്പോട്ട് നീങ്ങുകയും വർക്കിനെ ഫിക്സഡ് ജാട് ചേർത്ത് നിർത്തുകയും ചെയ്യും. വൈസ് ഹാൻഡിലിൽ പ്രഷർ കൂട്ടിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വർക്ക് കൂടുതൽ ടൈറ്റാവും. ക്വിക്ക് റിലീസിംഗ് വൈസിലാണെങ്കിൽ മൂവബിൾ ജായ്ക്കുള്ളിൽ ഒരു ട്രിഗർ അല്ലെങ്കിൽ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളിലുള്ള നട്ട്
സ്ക്രൂവിനെ ഡിസെൻഗേജ് ചെയ്യുകയും മൂവബിൾ ജായ്ക്ക് വളരെ പെട്ടെന്ന് മുമ്പോട്ട് നീങ്ങാൻ കഴിയുകയും ചെയ്യും. അതായത് മൂവബിൾ ജാ വൈസ് ഹാൻഡിൽ ടേൺ ചെയ്യാതെ തന്നെ മുമ്പോട്ട് നീങ്ങും. അടുത്തതായിട്ടുള്ളത് പൈപ്പ് വൈസാണ്. ഇതിൽ അപ്പർ ജാ വെർട്ടിക്കൽ ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു, ലോവർ ജാ സ്റ്റേഷനറി ആയിട്ട് അവിടെ ഉണ്ട്. റൗണ്ട് സെക്ഷൻസിലുള്ള മെറ്റൽസ്, പൈപ്പ്സ്, ട്യൂബ്സ് എന്നിവ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് പൈപ്പ് വൈസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു വി ഗ്രൂ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രിപ്പ് നൽകുന്നത്. അതൊരു 4-point ഗ്രിപ്പാണ് പൈപ്പ് വൈസിൽ പൈപ്പ്സിന് നൽകപ്പെടുന്നത്. അടുത്തതായിട്ടുള്ളത് ഹാൻഡ് വൈസാണ്. അപ്പം സ്മോളർ ഒബ്ജക്ട്സിനെ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ് ഹാൻഡ് വൈസ്. ഹാൻഡ് വൈസിൽ ജാസിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിന്നും സഹായിക്കുന്നത് ഒരു വിങ് നെറ്റാണ്. ഹാൻഡ് വൈസിൻ്റെ ജാസിൻ്റെ വിഡ്ത്ത് 40-നും 44mm ഇടയ്ക്കായിരിക്കും. സി ക്ലാമ്പിൽ വർക്കിനെ, സി ക്ലാമ്പിൻ്റെ മറ്റൊരു പേരാണ് ജി ക്ലാമ്പ്. ഇത് വർക്കിന് ഗ്രിപ്പ് നൽകി നിർത്താൻ, ഉറപ്പിച്ച് നിർത്തുവാൻ സഹായിക്കുന്നു. പാരലൽ ക്ലാമ്പിൽ പാരലായിട്ടുള്ള ജാസിനിടയ്ക്ക് വർക്ക് പീസിനെ പ്ലേസ് ചെയ്യുന്നു. പിൻ വൈസിൽ ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്നതിനനുസരിച്ച് സെറ്റ് ഓഫ് ജാസ് വർക്കിനെ മുറുകെ പിടിക്കുന്നു. പിൻ വൈസിൻ്റെ പ്രത്യേകത സ്മോളർ ഡയമീറ്റർ ജോബ്സിന് വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന് ടൂൾ മേക്കേഴ്സ് വൈസാണ്. ചെറിയ ഒബ്ജക്ട്സിനെ ഫൈൽ ചെയ്യാനോ ഡ്രിൽ ചെയ്യാനോ ഉണ്ടെങ്കിൽ ടൂൾ മേക്കേഴ്സ് വൈസിൽ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കും. അടുത്തതായിട്ട് ഫിനിഷിംഗ് ടൂൾസാണ്. അതിൻ്റെ പർപ്പസ് റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസാണ്. അതിനുപയോഗിക്കുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ഫയൽസ്: ഫ്ലാറ്റ്, ട്രയാങ്കുലർ, നീഡിൽ, റാപ്സ് കട്ട്, ഹാൻഡ് ഫയൽ, സ്ക്വയർ ആൻഡ് കവ് കട്ട് ആണ്. ഫയൽസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ലെങ്ത്, ഗ്രേഡ്, കട്ട്, ഷേപ്പ് എന്നിവ വെച്ചിട്ടാണ്. ലെങ്ത് ഓഫ് എ ഫയൽ എന്ന് പറയുന്നത് ഹീല് തൊട്ട് ടിപ്പ് വരെയുള്ള ദൂരമാണ്. ഈ പോർഷൻ ഹാർഡ് ടെമ്പറിംഗ് പ്രോസസ്സിന് വിധേയമാക്കും. സോഫ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ടാങ് ആണ്. ഹാൻഡിൽ തൊട്ട് ഹീല് വരെയുള്ള ദൂരം ടാങ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് എഡ്ജസ്സാണുള്ളത്. ഇത് ഫയലിൻ്റെ ഫേസ് ആണ്. സിംഗിൾ കട്ട് ഫയലിൻ്റെ ടീത്സിൻ്റെ ആംഗിൾ 60° ആയിരിക്കും. 60° തൊട്ട് 70° വരെയും കൊടുക്കാറുണ്ട്. ട്രയാങ്കുലർ ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ ട്രയാങ്കുലർ ഷേപ്പായിരിക്കും. നീഡിൽ ഫയല് ഉപയോഗിക്കുന്നത് ഗ്രൂസ്, സ്ലോട്ട്സ്, കീവേസ് എന്നിവ ഫയൽ ചെയ്യാൻ വേണ്ടിയാണ്. ഫ്ലാറ്റ് ഫയലിൻ്റെ ഫേസസ് ഡബിൾ കട്ട് അഥവാ ഡയമണ്ട് കട്ടാണ്. ഫയലിൻ്റെ രണ്ട് എഡ്ജസ് സിംഗിൾ കട്ടാണ്. ഇത് ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസിനാണ്. ഇതുപയോഗിച്ച് ഇൻ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർഫസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇതിൻ്റെ ഹീല് മുതൽ 2x3 നീളം വരെ വീതി എഡ്ജിന് പാരലാണ്. അതിനുശേഷം ടിപ്പ് പോയിൻ്റ് വരെ ടേപ്പർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഫയലിൻ്റെ കേസിലാണെങ്കിൽ ഡബിൾ കട്ട് അല്ല ഡയമണ്ട് കട്ടാണ്. ഒരെഡ്ജ് സിംഗിൾ കട്ടും മറ്റൊരെഡ്ജ് സേഫ് എഡ്ജുമാണ്. സേഫ് എഡ്ജ് ഉപയോഗിച്ച് മെറ്റീരിയൽ ലോസ് കൂടാതെ മറ്റ് സർഫസുകളെ റബ്ബ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ കട്ട് ഫയൽസ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് മെറ്റൽസ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ്. ബ്രാസ്, അലൂമിനിയം, ബ്രോൺസ്. ഇതിൻ്റെ ടീത്ത് ആംഗിൾ 65° to 70° ആണ്. ഡബിൾ കട്ട് ഫയൽസിൻ്റെ പ്രത്യേകത ഇറ്റ് റിമൂവ്സ് മെറ്റീരിയൽസ് ഫാസ്റ്റർ ദാൻ സിംഗിൾ കട്ട് ഫയൽസ്. ആംഗിൾ 70°യും 51° ആണ്. ഇത് ഒരു ഡയമണ്ട് കട്ടായിട്ട് ആക്ട് ചെയ്യും. റാസ് കട്ട് ഫയൽസ് എന്നുള്ളത് വുഡ്, ലെതർ എന്നിവ ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഹാഫ് റൗണ്ടാണ്. ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് ഫയൽസ് എന്നുള്ളത് ബെസ്റ്റാഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത് ആണ്. ഇതിൽ ബെസ്റ്റാഡ് കട്ട് ഫയലിലാണെങ്കിൽ കോസറ്റ് ഗ്രേഡാണുള്ളത്. പെട്ടെന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ കഴിയും.
സെക്കൻഡ് കട്ടിൽ മെറ്റീരിയൽ റിമൂവൽ ഫാസ്റ്റാണ്, ചെറിയ ഫിനിഷിങ്ങും സർഫസിന് കിട്ടും. സ്മൂത്തിലാണെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് മാത്രം റിമൂവ് ചെയ്യാൻ കഴിയും, സർഫസ് ഫിനിഷ് കൂടിയിരിക്കും. ഡെഡ് സ്മൂത്തിലാണെങ്കിൽ മെറ്റീരിയൽസിനെ ആക്യുറേറ്റ് സൈസിലാക്കി സർഫസിന് ഹൈ ഡിഗ്രി ഓഫ് ഫിനിഷിംഗ് നൽകുവാൻ സഹായിക്കും. കർവ്ഡ് കട്ട് ഫയൽസിന് ഡീപ്പർ കട്ടിങ് ആക്ഷൻ ഉള്ളത് ഇതുപയോഗിച്ച് സോഫ്റ്റ് മെറ്റീരിയൽസ് അലൂമിനിയം, ടിൻ, കോപ്പർ, പ്ലാസ്റ്റിക് തുടങ്ങിയ ഫയൽ ചെയ്യാൻ സാധിക്കും. എന്താണ് പിന്നിങ് ഓഫ് ഫയൽസ്? ഫയലിംഗ് സമയത്ത് ഫയൽസിൻ്റെ ടീത്തിനിടയിൽ മെറ്റൽ ചിപ്സ് ക്ലോഗ് ആയിരിക്കാറുണ്ട്. ഇതിനെയാണ് പിന്നിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന മെറ്റൽ ചിപ്സ് റിമൂവ് ചെയ്തില്ലെങ്കിൽ സർഫസിൽ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട്. ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വയർ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ വയർ ബ്രഷ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഫയൽ കാർഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടൈറ്റനിങ് ഓർ ലൂസനിങ് ടൂൾസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈറ്റ് ഓർ ലൂസ് ദ ഫാസ്റ്റ്നേഴ്സ് സച്ച് ആസ് നട്ട് ആൻഡ് ബോൾസ്. ഈ ആവശ്യത്തിന് ക്ലോസ്ഡ് എൻഡ് അഡ്ജസ്റ്റബിളും പൈപ്പ് റെഞ്ച് ഉപയോഗിക്കുന്നു. ക്ലോസ്ഡ് എൻഡ് അഡ്ജസ്റ്റബിളിൽ ഒബ്ജക്ട്സിൻ്റെ ഗ്രിപ്പ് നൽകുവാനും ആവശ്യമായുള്ള ടോർക്ക് നൽകി ടേൺ ചെയ്യിക്കാനും മറ്റൊരവസരത്തിൽ ടേൺ ചെയ്യുന്ന ഫാസ്റ്റ്നേഴ്സിനെ ടേണിംഗ് തടയുവാനും പൈപ്പ് റേഞ്ച് ത്രെഡഡ് പൈപ്പിനെ ടേൺ ചെയ്യിക്കാനും പൈപ്പ് ഫിറ്റിംഗ്സിനെ ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാനോ ഉപയോഗിക്കുന്നു. പൈപ്പ് റേഞ്ച് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഹാൻഡിൽ ലെങ്ത് വെച്ചിട്ടാണ്. ഹൗസ് ഹോൾഡ് വർക്ക്സിന് സാധാരണ ഉപയോഗിക്കുന്നത് 14 ഇഞ്ച് പൈപ്പ് റേഞ്ച് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ടൂൾസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സ്ക്രൈബേഴ്സ്, മാർക്കിംഗ് ബഞ്ചേഴ്സ്, ഫയൽസ് ഇവ നിർമ്മിച്ചിരിക്കുന്ന ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. ഹൈ കാർബൺ സ്റ്റീലിനകത്ത് കാർബൺ കണ്ടൻറ് എന്നുള്ളത് 0.6 to 1.25% ആണ്. ഇതിനടങ്ങിയിരിക്കുന്ന മാംഗനീസ് പെർസെൻറ്റേജ് 0.3 to 0.9% ആണ്. കാർബൺ സ്റ്റീൽസിൽ വെച്ചിട്ട് ഉയർന്ന ഹാർഡ്നെസ്സും ഉയർന്ന ടഫ്നെസ്സും ഉള്ളത് ഹൈ കാർബൺ സ്റ്റീലിനാണ്. ഹെഡ് ഓഫ് ഹാമർ നിർമ്മിക്കുന്നത് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണ്. ഇതൊരു സ്റ്റീൽ ഷേപ്പിംഗ് പ്രോസസ്സാണ്. ഇവിടെ ഒരു ഡൈ എക്യുപ്പേഡ് റാം ഹാമർ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് പ്രസ് ചെയ്തിട്ടാണ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ വഴി ഹാമർ നിർമ്മിക്കുന്നത്. സ്റ്റീൽ റൂൾസ് നിർമ്മിച്ചിരിക്കുന്ന സ്പ്രിംഗ് സ്റ്റീൽ വെച്ചിട്ടും ബെഞ്ച് വൈസ് കാസ്റ്റേൺ, അതേപോലെ വൈസ് ഹാൻഡ് നിർമ്മിച്ചിരിക്കുന്ന കാസ്റ്റേൺ ആണ്. ട്രൈസ്ക്വയർ നിർമ്മിച്ചിരിക്കുന്ന ഹാർഡൻഡ് സ്റ്റീലാണ്. കാസ്റ്റേൺ എന്നുള്ളത് ഒരു ബ്രിട്ടിൻ മെറ്റീരിയലാണ്. ബ്രിട്ടിൻ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നുള്ളത് 0 ആയിരിക്കും. സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ആറ്റംസ് അല്ലെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മെറ്റീരിയലിൽ ബ്രേക്ക് ആവുകയാണ് ചെയ്യാറുള്ളത്. കാസ്റ്റേൺ ഉപയോഗിച്ചിട്ട് മുൻകാലങ്ങളിൽ എൻജിൻ്റെ സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡും നിർമ്മിച്ചിരുന്നു. നിലവിൽ വെയ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് അലൂമിനിയം ഉപയോഗിച്ചിട്ടാണ് സിലിണ്ടർ ഹെഡും സിലിണ്ടർ ബ്ലോക്കും നിർമ്മിക്കുന്നത്. സ്ട്രൈക്കിംഗ് പോർഷൻ ഓഫ് ഹാമർ എന്ന് പറയുന്നത് ഫേസാണ്. ഇതിനൊരു കോൺവെക്സിറ്റി ഉണ്ടാവും. വെയ്റ്റ് ഓഫ് ദ ഹാമർ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ചീക്ക് എന്നുള്ള മിഡിൽ പോർഷനാണ്. പീൻ ഓഫ് ഹാമർ പാലറ്റ് ദ ഹാൻഡിലാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റ് പിൻ ഹാമർ എന്ന് പറയും. കോർണറുകളിൽ എത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കോർണറുകളിലും മറ്റുമാണ് സ്ട്രെയിറ്റ് പിൻ ഹാമർ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ക്രോസ് പിൻ ഹാമറാണ്. ഇവിടെ ഹാൻഡിലിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും അല്ലെങ്കിൽ ക്രോസായിട്ടായിരിക്കും പീനുള്ളത്. ഇതുപയോഗിച്ച് 1 dimensional മെറ്റലിനെ സ്പ്രെഡ് ചെയ്യിക്കാൻ സാധിക്കും. ദ പോയിൻ്റ് ഓഫ് ദ സ്ക്രൈബർ ഈസ് ഷാർപ്പൺ ടു അൻ ആംഗിൾ ഓഫ് 30 degree ഓർ 40 degree. റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ 0.5 mm, അത്ര ആക്യുറസി മെഷർ ചെയ്യാൻ സാധിക്കും. സ്റ്റീൽ റൂൾസ് ഡു നോട്ട് പ്ലേസ് വിത്ത് അതർ കട്ടിംഗ് ടൂൾസ് ഓർ ആൻഡ് അപ്ലൈ. കട്ടിംഗ് ടൂൾസിനോടൊപ്പം സ്റ്റീൽ റൂൾസ് പ്ലേസ് ചെയ്യരുത്. അതിന് പകരം എ തിൻ ലെയർ ഓഫ് ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ്. എഞ്ചിനീയർസ് ഹാമേഴ്സ് വെയ്റ്റ്
varies from 125 grams to 1500 grams. Least count of a vernier caliper. What is least count? The smallest value that can be measured by the measuring instrument is called least count. Accuracy of an instrument depends on the least count of the instrument. സാധാരണ വെർനിയർ കാലിപ്പറിൽ വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ എന്നുള്ളത് മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ ഏറ്റവും ചെറിയത് 1 mm 1/50 അതായത് 0.02 mm ആയിരിക്കും. ഇത് മറ്റൊരു രീതിയിലെടുക്കാം, വൺ മെയിൻ സ്കെയിൽ ഡിവിഷനിൽ നിന്ന് വൺ വെർനിയർ സ്കെയിൽ ഡിവിഷൻ കുറച്ചാലും കിട്ടും. അതായത് 1 − 49/50 ഫിഫ്റ്റി എന്നുള്ളത് ഈക്വൽ പാർട്സ് ആണ്. The angle of the point of center punch is 90 degree. Angle of point of the prick punch is 30 degree or 60 degree. Sadhana 60 degree aanu ubayogikkunna. Size of the vise is state cheyidirikkunna. Width of the jaws aagam allengi opening distance of between two jaws aayirikkam. Which metal is used for finished work? Use soft jaws or a regular jaw. Sadhana bench vise le jaws cast iron jaws nu mugalil or hardened steel coating undaagum. ഇത് മെറ്റീരിയൽസിന് ഗ്രിപ്പ് നൽകാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ സർഫസ് ഫിനിഷ് കൂടിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പം അതിനൊരു അലൂമിനിയം ക്യാപ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് സെക്ഷൻസ് ഓഫ് മെറ്റൽസ് ട്യൂബ്സ് ആൻഡ് പൈപ്സ് ജവർക്സ് വെർട്ടിക്കലി? പൈപ്പ് വൈസ് ആണ്. പൈപ്പ് വൈസ് ഒരു 4-point ഗ്രിപ്പാണ് പൈപ്സിനകത്ത് കൊടുക്കുന്നത്. വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്സ്? പിൻ വൈസ് ആണ്. പിൻ വൈസിനൊരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ റൊട്ടേഷൻ അനുസരിച്ചിട്ട് സെറ്റ് ഓഫ് ജോസ് ഹോൾഡ് ചെയ്യും. വിച്ച് ജോ ഈസ് യൂസ്ഡ് ഫോർ? വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് വിച്ച് റിക്വയേഴ്സ് ഫൈലിംഗ് ഓർ ഡ്രില്ലിംഗ് ആൻഡ് ഫോർ മാർക്കിംഗ് ഓർ സ്മോൾ ജോബ്സ് ഓൺ ദ സർഫസ് പ്ലേറ്റ്? അത് ടൂൾ മേക്കേഴ്സ് വൈസാണ്. ഇതിൻ്റെ പ്രത്യേകത ആക്യുറേറ്റ്ലി മെഷീൻഡാണ്. ഫയൽസിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? 4 കാര്യങ്ങൾ വെച്ചിട്ടാണ്: ലെങ്ത്, ഗ്രേഡ്, കട്ട്, ഷേപ്പ്. ദ ലെങ്ത് ഓഫ് എ ഫയൽ എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ദ ഹീലാണ്. ടാങ് ലെങ്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല. ടാങ് ലെങ്ത് എന്നുള്ളത് ഹീല് തൊട്ട് ഹാൻഡിൽ വരെയുള്ള ലെങ്താണ്. ഫയൽ ഗ്രേഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ സ്പേസിങ് ഓഫ് ദ ടീത്ത് ആണ്. ടീത്ത് തമ്മിലുള്ള സ്പേസ് വെച്ചിട്ടാണ് ഫയലിൻ്റെ ഗ്രേഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ? റഫ് ഫയൽ ആയിരിക്കും. വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഗിവ് എ ഗുഡ് ഫിനിഷ് ഓൺ ഹാർഡ് മെറ്റൽസ്? അത് സെക്കൻഡ് കട്ട് ഫയലാണ്. എൻ്റെ മറ്റൊരു പേര് ഡയമണ്ട് കട്ട് ഫയൽ. ദ ടീത്ത് ഓഫ് എറ്റ് സിംഗിൾ കട്ട് ഫയൽസ് മേക്ക് വോട്ട് ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ ലൈൻ? ഇറ്റ് ഈസ് 60 degree. Which precision instrument is used to check squareness of a surface? Tri-square ആണ്. ഇത് ഉപയോഗിച്ച് സ്ട്രൈറ്റ്നെസ്സും മെഷർ ചെയ്യാൻ സാധിക്കും. ദ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് ബൈ എ ട്രൈസ്ക്വയർ ഈസ് 0.002 mm/10 mm ലെങ്ത് ആണ്. ദ റേക്കാങ്കിൾ ഫോർ ദ സോബ്ലേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽസ് ആർ? 3 കേസസ് ആണ്. ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ 0 degree, നോർമൽ ആണെങ്കിൽ 5 degree, സോഫ്റ്റ് ആണെങ്കിൽ 10 degree. വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റീൽ ഫയൽസ്? ഹാർഡൻ ഓർ കേസ് ഹാർഡൻ പ്രോസസ്. വിച്ച് പിച്ച് ബ്ലേഡ് ഈസ് യൂസ്ഡ് ഫോർ ഹാക്ക് സോയിങ് ഹൈ കാർബൺ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 1.4 mm. വിച്ച് പിച്ച് ബ്ലേഡ് ഈസ് യൂസ്ഡ് ഫോർ ഹാക്ക് സോയിങ് ഷീറ്റ് മെറ്റൽ വർക്ക്? 0.8 mm. പിച്ച് ഓഫ് ദ ബ്ലേഡ് എന്നുള്ളത് ഉയർന്നു നിൽക്കുന്ന രണ്ട് തീത്ത് തമ്മിലുള്ള അകലമാണ്. ടൂത്ത് പിച്ച് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോബ്ലേറ്റ്സ് ആ കോഴ്സ് ഉണ്ട്, നോർമൽ ഓർ മീഡിയം ഉണ്ട്, ഫൈൻ ഉണ്ട്. 14 എന്നുള്ളത് നമ്പർ ഓഫ് ടീത്ത് ഓൺ 25 mm ആണ്. 22 എന്നുള്ളത് നമ്പർ ഓഫ് ടീത്ത് ഓൺ 25 mm. ഫൈൻ്റെ കേസിൽ 32 എന്നുള്ളത് നമ്പർ ഓഫ് ടീ തോൺ 25 mm ആണ്. ഇൻ ഹാക്ക് സോ കട്ടിംഗ് ടേക്സ് പ്ലേസ് അലോങ് വിച്ച് ഡയറക്ഷൻ? ഫോർവേഡ് ഡയറക്ഷൻ ഓൺലി. ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഹാക്ക് സോ കട്ട് ചെയ്യത്തുള്ളൂ, പുഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുള്ളി ചെയ്യുമ്പോഴോ.
Haxa blade with coarse pitch is used to cut which section? Heavy type materials are coarse pitch used. What is the process in the case of a cutting edge of a chisel after hardening? Harden cheyidane shesham tempering in the process chiselinu nalgarundu. Idu vadi adinte toughness increase cheyan sadikkum. Which instrument is widely used for measuring and checking bearings clearance, taper clearance and spark plug gaps? Feeler gauges aanu. Which chisel is used for chipping grooves and keyways? Adu cape chisel aanu. Thank you for watching.